അപ്പൊ അങ്ങനെ രവിചന്ദ്രൻ എന്ന പ്രപഞ്ചത്തിന്റെ അച്ഛനും അമ്മയും എന്ന സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്ത ആ മാതാപിതാക്കളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ സത്യം നമ്മളുടെ ഓരോരുത്തരിലും ജ്യോതിഷം എന്ന സത്യം തെളിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജ്യോതിശാസ്ത്രം ഒരു പാട്ടാണെങ്കിൽ ജ്യോതിഷം എന്ന് പറയുന്നതിന്റെ പാരഡിയാണ്, വളരെ വികലവത്കരിച്ചിട്ടുള്ള, വളരെ മലീമസമായിട്ടുള്ള ഒരു പാരഡിയാണ്. ശരിയായ കാഴ്ചപ്പാട്, ബുദ്ധിചിന്ത നമ്മളെ പരമമായ സത്യത്തിലെത്തിക്കും. സാധാരണക്കാർ ഇത് മനസ്സിലാക്കണം, ഇത് ശരിയാണ്, ഇത് ശരി തന്നെയാണ്. അത് ശരിയാണെന്നുള്ളതിന് സമർത്ഥിക്കാൻ കുറച്ച് മനഃശാസ്ത്രപരമായ കാര്യമായതുകൊണ്ട് കുറച്ച് അഗാധമായ സമയം, കുറച്ച് സമയം കൂടുതൽ എടുത്താൽ മാത്രമേ അത് നിങ്ങളെ പറഞ്ഞെനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയൂ എന്നുള്ളത് ഒരു. ഇതേപോലെയുള്ള ഒരു ജ്യോതിഷ വിശ്വാസിയും അവന്റെ ജീവിതത്തിൽ കൃത്യമായി അവന് ഉറക്കം ഉണ്ടാവില്ല, ആത്മവിശ്വാസം ഉണ്ടാവില്ല, അവന് അവനിലുള്ള വിശ്വാസം. എങ്ങനെയാണ് സൂര്യൻ എന്ന അറിവിനെ നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നത് ആർക്കും പറയാം. ഒരു നിറപറ പോലെ നിറഞ്ഞു തുളുമ്പണം അറിവുകളാൽ, ആകാശം പോലെ ആ അറിവ് നമ്മളിൽ എത്തിച്ചേരാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ചേരണം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഈശ്വര ബുദ്ധി ആവണം. പരീക്ഷണങ്ങളുടെ പിന്തുടർച്ച എന്ന പോലെ വില്യം ഹെർഷൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, അദ്ദേഹമാണ് നമ്മുടെ യുറാനസ് എന്ന് പറയുന്ന ഗ്രഹം കണ്ടുപിടിച്ചത്. നമ്മുടെ ജ്യോതിഷത്തിലില്ലാത്ത ആദ്യത്തെ ഗ്രഹമാണ് ശനിക്ക് അപ്പുറമുള്ള ഗ്രഹം യുറാനസ്. അത് കണ്ടെത്തിയ വില്യം ഹെർഷൽ ഒരു പരീക്ഷണം ചെയ്തു. പ്ലാറ്റ്ഫോം, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരുപാട് ചർച്ചയിൽ എടുക്കേണ്ടിയിരിക്കുന്നു. അത് സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. സോ അങ്ങനെ ആകുമ്പോൾ ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട, ഓരങ്ങളിൽ നിൽക്കുന്ന ലൈംഗിക ന്യൂനപക്ഷങ്ങൾ പോലെയുള്ള ആളുകളെ നമുക്ക് മുൻധാരയിലേക്ക് എത്തിക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു വലിയ മാറ്റം അധികം ദൂരെയല്ല. സോ പ്രകൃതിക്കാരനെ സംബന്ധിച്ചിടത്തോളം എഫ് എൻ എ സിയോ മാമോയോ ഒന്നുമില്ല, ഇത് 1000 കണ്ണി എന്ന് പറഞ്ഞ ചൊറിയാണ്. അതുകൊണ്ട് ഓ അത് കുഴപ്പമില്ല, അത് പച്ചക്കറി കഴിച്ച് മാറ്റിത്തരാം. സയൻസ് എന്താണ് ചെയ്യുന്നത്? ഒരു പാരസിറ്റമോൾ ഗുളിക കഴിക്കുമ്പോൾ നിങ്ങളുടെ കരളിലെ ഒരു കോശം നശിച്ചു പോകുമെങ്കിൽ അത് എഴുതി വയ്ക്കും ഹെപ്പറ്റോടോക്സിക്, അവിടെ ഒളിക്കാനൊന്നുമില്ല. 150 കോടി കോശങ്ങൾ കരളിലുണ്ടെങ്കിൽ ഒരു കോശം നശിച്ചു നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. മറിച്ച് നിങ്ങളുടെ താപനില 102 ഡിഗ്രിക്ക് അപ്പുറത്തേക്ക് ആയി കഴിഞ്ഞാൽ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും നിങ്ങൾ മരിച്ചു പോവുകയും ചെയ്യും.